കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കാലുപിടിക്കൽ വിവാദത്തിൽ കോളേജ് അധികൃതർക്കെതിരെ വീണ്ടും MSF. വിദ്യാർത്ഥി പരാതി കൊടുത്തിട്ടും നടപടികളില്ലാത്തതിനെ തുടർന്നാണ് വാർത്താസമ്മേളനം വിളിച്ച് ആരോപണം ഉന്നയിക്കേണ്ടി വന്നത് എന്നാണ് വിശദീകരണം. അതിനിടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്ത രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സനദ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. കാലുപിടിക്കൽ വിവാദത്തിൽ നിന്ന് തലയൂരാനാണ് പുതിയ പരാതി നൽകി വിദ്യാർത്ഥിയെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതെന്നാണ് MSF ആരോപണം. ആഴ്ചകൾക്ക് ശേഷം പരാതി നൽകിയത് ഇതിന്റെ ഭാഗമായാണ്. CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്നത് വിശ്വസനീയമല്ലെന്നും സാങ്കേതിക വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും MSF ആവശ്യപ്പെടുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരാതികളൊക്കെ നൽകിയിട്ട് ഉള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. പ്രിൻസിപ്പാൾ പറയുന്ന കാര്യം വളരെ തികച്ചും തെറ്റാണ്. അതായത് ഈ കാല് പിടിക്കുന്നതിനുള്ള സാക്ഷികളുണ്ട്, ഫോട്ടോയിലുള്ള തെളിവുകളുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് അവിടുത്തെ CCTV പിടിച്ചെടുത്തുകൊണ്ട് അതിന്റെ തെളിവുകൾ ശേഖരിക്കണം. വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും MSF ചോദിക്കുന്നു. പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടെന്ന നിലപാടിലുമാണ് സംഘടന. പ്രതിഷേധങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അവകാശവാദവും. കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന വഴി ഗവർണറെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും പരാതി അറിയിക്കാനും നീക്കമുണ്ട്. നിലവിൽ കോളേജ് അധികൃതരുടെ പരാതിയിൽ പൂർവ്വ വിദ്യാർത്ഥി ഇർഫാനെതിരെയും രണ്ടാം വർഷ എക്കണോമിക്സ് ബിരുദ വിദ്യാർത്ഥി സനദിനെതിരെയുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മനോരമ ന്യൂസ്, കാസർഗോഡ്.